ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ ഒരു വീഡിയോയ്ക്ക് താഴെ, അതായത് നാടൻ കോഴികളെ അടയിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിന് താഴെ വരുൺ കൃഷ്ണൻ എന്ന് പറയുന്നൊരു സുഹൃത്ത് ഒരു നാല് കമന്റില് നാല് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കോഴികളെ കുറിച്ചും അടവയ്ക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാല്, ഇതിപ്പോ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, പൊതുവെ ഒരു സംശയം ആയതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ സുഹൃത്ത് ചോദിച്ച ചോദ്യങ്ങള് എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ആദ്യത്തെ ചോദ്യം, അടയുള്ള കോഴി എത്ര ദിവസം അടയിരിക്കും? അടയുള്ള കോഴി അടയിരിക്കുക എന്ന് പറഞ്ഞാല് കോഴിയുടെ മുട്ട വിരിയാനുള്ള സമയം 21 ദിവസമാണ്. നാടൻ കോഴിയൊക്കെ ആകുമ്പോൾ 20-ാമത്തെ ദിവസം വിരിയും. ഈ മുട്ട വിരിയുന്നത് വരെയാണ് അവർ അടയിരിക്കുള്ളൂ. മുട്ട വിരിഞ്ഞ് കുഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. പിന്നെ മുട്ടയിൽ വെക്കാത്ത കോഴിയുടെ അടയുടെ കാര്യമാണെങ്കിൽ, അത് ചില കോഴികൾ കുറെ നാളിങ്ങനെ തൂങ്ങി തൂങ്ങി ഇരിക്കുന്ന പോലെ, അട ഇരിക്കുന്ന പോലെ കുറെ നാളുകൾ ഇരിക്കും. പിന്നെ അട മാറാൻ വേണ്ടിട്ട് ചില പൊടിക്കൈകൾ ചെയ്യാറുണ്ട്. വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ മുക്കുകയോ അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് കോഴികളെ വിടുകയോ, പിന്നെ അതും അല്ലെങ്കിൽ നല്ല തുറസായ ഒരു സ്ഥലത്ത് കുറച്ച് 2-3 ദിവസം കെട്ടിയിടുകയൊക്കെ ചെയ്താല് അട മാറിക്കിട്ടും. സാധാരണഗതിയിൽ മുട്ടയിൽ അട ഇരിക്കുന്ന കോഴി 21 ദിവസമാണ് അടയിരിക്കുക. അത് മുട്ട വിരിയേണ്ട കാലാവധി. പിന്നെ അടുത്ത ചോദ്യം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, അട വയ്ക്കുന്ന മുട്ടയ്ക്ക് പൂവൻ കോഴിയുടെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും പൂവൻ കോഴിയുടെ ആവശ്യമുണ്ട്. പൂവൻകോഴി ക്രോസ് ആയിട്ടുള്ള മുട്ട അട വെച്ചാൽ മാത്രമേ വിരിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ മുട്ടക്കോഴികളുടെ മുട്ട, പൂവനില്ലാത്ത മുട്ടക്കോഴികളുടെ മുട്ട, ബിവിത്രേറ്റി പോലുള്ള പെടകളെ മാത്രം വളർത്തുന്ന ഫാമുകളിൽ നിന്ന് കൊണ്ടുവരുന്ന മുട്ട നമ്മൾ അട വെച്ചാൽ അത് വിരിയില്ല. കാരണം അതിന് പൂവൻ ക്രോസ് ആവാത്തത് കൊണ്ടാണ് അത് വിരിയാത്തത്. പൂവൻ ക്രോസ് ചെയ്തിട്ടുള്ള മുട്ട മാത്രമേ വിരിയുള്ളൂ. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന മൂന്നാമത്തെ, ഫ്രിഡ്ജിൽ വെച്ച മുട്ട അടവയ്ക്കാൻ പറ്റുമോ? ഫ്രിഡ്ജിൽ വെച്ച മുട്ട അടവയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ച മുട്ട അടവയ്ക്കുന്നതിന് മുമ്പ്, അവിടെ വെക്കുന്ന സമയത്തിന് ഒരു 2-3 മണിക്കൂർ മുമ്പ് പുറത്തെടുത്തു വെച്ചതിന് ശേഷം അതിനകത്ത് മുട്ടയിൽ നിന്ന് വരുന്ന ഈർപ്പം മുഴുവൻ മാറി നോർമലി ആ തണുപ്പൊക്കെ വിട്ടതിന് ശേഷം നമുക്ക് കോഴിക്ക് അടവയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ഏറ്റവും താഴത്തെ തട്ടില് തണുപ്പ് ഫ്രിഡ്ജിലെ ഏറ്റവും കുറവുള്ള സ്ഥലത്ത് മുട്ട വെക്കുക. അതാകുമ്പോൾ കൂടുതൽ സുരക്ഷിതം. പിന്നെ നാലാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, താറാവ് കോഴിമുട്ടയുടെയും താറാവിന്റെ മുട്ടയും വിരിയാൻ എത്ര നാള് വേണമെന്നാണ്. കോഴിമുട്ടയ്ക്ക് 21 ദിവസമാണ് വിരിയാൻ വേണ്ടത്. താറാവിന്റെ മുട്ടയ്ക്ക് 28 ദിവസമാണ്. അതിന്റെ ഫ്ലൈഡക്ക് ആവുമ്പോ 40 ദിവസമാവും. പിന്നെ അതിന്റെ കൂടെ ഒന്നുകൂടെ പറയാ, കാടമുട്ടയ്ക്ക് 18 ദിവസമാണ് വിരിയാനുള്ളത് വേണ്ടത്. പിന്നെ ഇത് ഇദ്ദേഹം ചോദിച്ച നാല് ചോദ്യം. പിന്നെ വേറൊരു വീഡിയോയ്ക്ക് താഴെ ഞാനിപ്പോ മഴക്കാലത്ത് കോഴികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ സുഹൃത്ത് പറഞ്ഞു, വീഡിയോ ഒക്കെ ഹെൽപ്ഫുൾ ആണ്, നിങ്ങൾ ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എന്റെ സാധാരണ മൊബൈൽ ഫോണിലാണ്, എഡിറ്റ് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്റെ വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറവായിട്ട് തോന്നുന്നത്, ക്ഷമിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.